ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇന്ന് നമ്മുടെ കൂർക്ക വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ അബിയു നട്ടേൻ്റെ സൈഡിലൂടെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഈ കൂർക്ക നടുവായിരുന്നു ചെയ്ത്, പല ഏരിയയിലായിട്ട് കൂർക്ക നട്ടു. അതുപോലെ തന്നെ നമ്മൾ മധുരക്കിഴങ്ങും നട്ടിരുന്നു. നമ്മൾ നവംബർ മാസത്തിലാണ് ഇവിടെ കൂർക്ക നട്ടത്. സാധാരണ നമുക്കറിയാം കർക്കിടക മാസത്തിൽ നമ്മൾ കൂർക്ക നടും. അപ്പോൾ നമുക്ക് നേരത്തെ പറിച്ചെടുക്കാം. ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നമ്മൾ പറിച്ചിടും. ഇതിപ്പോൾ നമ്മൾ നവംബറിൽ നട്ടു, അതുകൊണ്ട് നമ്മൾ ഫെബ്രുവരിയിലെ വിളവെടുപ്പ് നടത്തുവാണ്. ഈ ഫെബ്രുവരി, അതായത് ഇത്രയും താമസിച്ച് നമുക്കിത് വിളവെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. കാരണം നമ്മൾ താമസിച്ച് നടുമ്പോൾ നമ്മൾ താമസിച്ച് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ മാസത്തിലും ഒരു 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മുടെ കർക്കിടക മാസം തൊട്ട് നടുവാണെങ്കിൽ, ഒരു നവംബർ മാസം വരെ നട്ട് കഴിഞ്ഞാൽ ഫെബ്രുവരി അവസാനം മാർച്ച് വരെ നമുക്ക് ഇതുപോലെ കൂർക്ക പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നടുക, അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ കൂർക്ക നട്ടപ്പോൾ നമ്മൾ അടിവളമായിട്ട് കോഴിവളവും അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടവും ഇട്ടാണ് നമ്മൾ കൂർക്ക നട്ട അതിൻ്റെ തണ്ട് നട്ടുവെച്ചത്. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഇതിനകത്ത് പച്ചച്ചാണകം, പല സ്ഥലങ്ങളിലായിട്ട് പച്ചച്ചാണകം കുത്തുവാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഈ അബിയുനൊക്കെ ഒഴിക്കുമ്പോൾ ജൈവസ്ലറിയൊക്കെ കൂടുതൽ വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിരുന്നു. അത് നിർബന്ധമില്ല. ഇടയ്ക്ക് ഉണക്കച്ചാണകം വേണമെന്നില്ല, പച്ചച്ചാണകം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ വെക്കുവാണ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് വിളവുണ്ടാവും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചു നോക്കാം. നല്ല കല്ല് കിടന്ന സ്ഥലമാണ് ഇത്, കണ്ടോ? അതുപോലെ നല്ല, നമ്മൾ ജെ സി ബിക്ക് ഈ അബി നടാൻ വേണ്ടി എടുത്തപ്പോൾ നല്ല ചെളിയായിട്ട് കുഴഞ്ഞു കിടന്നായിരുന്നു. അപ്പോൾ കട്ടകളായിരുന്നു. ആ മണലുള്ളിടത്തേന് ഷേപ്പ് ഇല്ലാതെ പോയി, ബാക്കിയുള്ളതിന് കുഴപ്പമില്ല. ഇനി നമ്മൾ ഇന്നിപ്പോൾ ഇനി ഒരു സ്ഥലത്തും കൂർക്ക നിർത്തുന്നില്ല, കാരണം എല്ലാം പറിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ കൂർക്ക പറിച്ചെടുത്തിട്ട് ഈ അബിയുവിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഡ്രാഗൻ്റെ കട്ടിങ്സ് നമ്മൾ കുത്താൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മുഴുവനായിട്ട് അങ്ങ് പറിക്കുവാണ് എല്ലാ സൈഡിലും. ഇതേത് കണ്ടോ, ഒരു ഞൊട്ടാഞ്ഞൊടിയനാണ്. ഞാൻ കാടൊക്കെ പറഞ്ഞ സമയത്ത് ഞാനിതിനെ കളയാതെ നിർത്തിയിരുന്നായിരുന്നു ഞൊട്ടാഞ്ഞൊടിയന. അപ്പം നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയനെ കളയാതെ നമുക്ക് ആ സ്ഥലത്തെ കൂർക്ക നമുക്ക് പറിച്ചെടുക്കണ്ട, അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിവിടെ കൂർക്ക പറിച്ചെടുക്കാം. ഇവിടെ നിന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് മണ്ണ് കയറ്റി കൊടുത്താൽ മതി. നമ്മുടെ രണ്ട് ഏരിയയിൽ നിന്ന് കിട്ടിയ കൂർക്കയാണ് ഇത്രയും. അപ്പം നമുക്ക് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഇതുപോലെ ഫെബ്രുവരി അവസാനമായി, ഈ ഫെബ്രുവരി അവസാനവും നമുക്ക് ഇതുപോലെ കൂർക്ക കിട്ടും. അപ്പോൾ നമ്മൾ താമസിച്ച് നടുക, പല സമയങ്ങളിലായിട്ട് പല സ്ഥലത്ത് നടുക, പല മാസങ്ങളിലായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ചരലൊക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കല്ലൊക്കെ കിടക്കുന്നിടത്ത് നടുവാണെങ്കിൽ അതിന് ആ ഷേപ്പ് ഇത് കണ്ടോ, ഇതുപോലെയൊക്കെ വരും. അങ്ങനെ ചില കൂർക്കകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേച്ച് കഴുകി എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. നല്ല ഒരേ ഷേപ്പിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, നമുക്ക് കൂർക്ക ചിരണ്ടി എടുക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ട്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഇത് നന്നായിട്ട് കഴുകും. കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ തുണിക്കകത്ത് കെട്ടും, എന്നിട്ട് അടിച്ച് കല്ലിൽ വെച്ച് അടിച്ചെടുക്കുവാണ്. എന്നിട്ട് കഴുകി നമ്മൾ എടുക്കും. എന്നിട്ട് അവസാനം വളരെ കുറച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഒരുക്കി, കത്തിയും കൊണ്ട് നമുക്ക് ഒരുക്കി എടുക്കേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്താണ് എടുക്കുന്നത്. ചിലര് ചാക്കിലൊക്കെ കെട്ടിയിട്ട് അടിക്കാറുണ്ട്. പലരും പല മെതേഡിലാണിത് കൂർക്ക ഒരുക്കിയെടുക്കുന്നത്. ഇനിയിപ്പം നമുക്ക് അടുത്ത വിളവെടുക്കാനുള്ളതാണ് നമ്മുടെ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നട്ട വീഡിയോ എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ വിളവെടുപ്പ് നമുക്ക് വീഡിയോ പിടിക്കണം. അത് നമുക്ക് പറിക്കാറായിട്ടില്ല. നമുക്ക് ഒന്ന് രണ്ടാഴ്ച കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് മധുരക്കിഴങ്ങും പറിച്ചെടുക്കാം. ഇപ്പോൾ കൂർക്കയുടെ തണ്ടുകൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂർക്ക കിട്ടുന്നതാണ്. ഇനി കുറച്ച് ഏരികളൊക്കെ എടുത്തിട്ട് ഇതുപോലെ കൂർക്ക നടുക. ഇനി അതിലും പറ്റില്ലെങ്കിൽ ഗ്രോ ബാഗുകളിലെങ്കിലും കൂർക്ക നട്ടുപിടിപ്പിക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കൂർക്ക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.